നമസ്കാരം. ഇന്നൊരു ചെറിയ കഥയാണ്, ചെറുകഥ. പേര് ചില്ലലമാര. വർഷങ്ങളുടെ കുതിപ്പിൽ പോയ ദിവസങ്ങളുടെ കണക്കെടുക്കാൻ കഴിയുന്നില്ല. തളർച്ചയും ക്ഷീണവും വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ചുളു വീണ കൈകളിൽ നോക്കി ശാരദാമ്മ ടീച്ചർ അല്പനേരം തൊടിയിലെ കിണറ്റുവക്കിലെ അലക്കുകല്ലിലിരുന്നു. മഴ പെയ്ത് തോർന്ന പകലായതിനാൽ തണുപ്പുണ്ട്. മനസ്സിന്റെ ഭാരം കൊണ്ട് ശരീരം വിചാരിച്ചിടത്ത് നിൽക്കുന്നില്ല. കാത്തു ഇന്നെത്തും. അവളെ കണ്ടിട്ട് വർഷങ്ങളായി. എന്നും അവൾ വിളിക്കും അമ്മയുടെ സുഖവിവരങ്ങൾ. കുറേ നേരം പല കാര്യങ്ങൾ തിരക്കി സമയം നീളും. ഒടുവിൽ വയ്ക്കട്ടെ പറയും. അപ്പോൾ നെഞ്ചിൽ കല്ലെടുത്തിടുമ്പോൾ ഒരു വേദന. ഉറങ്ങാതെ കണ്ണുകളിൽ പുകച്ചിൽ അനുഭവപ്പെടും. അകത്ത് പാത്രം വീണ മെല്ലെ ശാരദ ടീച്ചർ എണീറ്റു പതിയെ അടുക്കള വാതിലിനടുത്ത് ചെന്നു. താഴെ നിലത്ത് പാത്രങ്ങൾ ചിതറിക്കിടക്കുന്നു. കണ്ണിൽ തീപ്പാറി വെളിച്ചപ്പാടിനെ പോലെ സേതുവേട്ടുന്നു. തമ്മിൽ മിണ്ടിയിട്ട് ദിവസങ്ങളായി. അത് വർഷങ്ങളായി തുടരുന്നതാണ്. സഹികെട്ട് പോകാൻ ഒരിടമില്ലാതെ സഹിക്കുന്നു. 40 വർഷങ്ങൾ, ഇനി എത്ര നാൾ കൂടി? എങ്ങനെ പിടിച്ചു നിൽക്കും അറിയില്ല. ഇഷ്ടമില്ലാതെ നടത്തിയ കല്യാണം. ആദ്യ നാളുകളിലും ഈ സ്വഭാവം തന്നെ. എന്തിനും ദേഷ്യം. കയ്യിൽ കിട്ടുന്ന വലിച്ചെറിയുക. എന്തേലും ഒരു വാക്കുമിണ്ടിയ പിന്നെ യുദ്ധമായി, യുദ്ധമുറകളായി. ശാരദ ടീച്ചർ പതിയെ നടന്ന് പാത്രങ്ങൾ ഓരോന്നായി എടുത്ത് അടുക്കി വച്ചു. ജോലിക്കാരി കൊച്ചിന്ന് വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ ദിവസം വരില്ല. മകൾ ഇടപാട് ചെയ്ത് നിർത്തിയതാണ്. രാവിലെ ഉണ്ടാക്കിയ കഞ്ഞി മുഴുവൻ നിലത്ത് വീണ് പരന്നു കിടക്കുന്നു. ഇന്നെന്തായാലും ഉച്ചപ്പട്ടിണി തന്നെ. വിറയാറുന്ന കൈകൾ കൊണ്ട് പതിയെ നിലത്തിരുന്ന് അവർ തുടയ്ക്കാൻ തുടങ്ങി. സർവേശ്വരനെ ഓർത്തു മാത്രം മുന്നോട്ട് നീങ്ങുന്ന ജീവിതം ഇനിയും എത്ര നാൾ? വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ക്ഷീണം കലശലായി. ശ്വാസം മുട്ടും പോലെ വേഗം അവൾ അകത്തെ മുറിയിലേക്ക് നടന്നു. സന്ധ്യ കഴിയുമ്പോൾ മകൾ എത്തും. അവൾക്ക് 3 കുട്ടികൾ. മൂത്തയാൾക്ക് 17 വയസ്സ് പെൺകുട്ടി. താഴെ 2 പേർ ആൺകുട്ടികൾ, 12, 7 വയസ്സ്. ഫോട്ടോയിലും വീഡിയോയിലുമെല്ലാം അവരെ നല്ല പരിചയമായി. കുഞ്ഞുങ്ങളുടെ അമ്മാമ വിളി കേൾക്കുമ്പോൾ കാതിൽ കുളിനീർ എത്തിച്ചപ്പോൾ കട്ടിൽ പതിയെ കിടന്നു. കണ്ണുകൾ അടച്ചു. കലശലായ വിശപ്പ്. ഇനി ഒന്നിനും വയ്യ. വൈകിട്ടെങ്കിലും ജോലിക്കാരി കൊച്ചെത്തിയാൽ മതിയായിരുന്നു. വരുന്ന വിവരം പറഞ്ഞിട്ടുണ്ടെന്ന് മകൾ പറഞ്ഞു. കണ്ണുകൾ ക്ഷീണം കൊണ്ട് താനെ അടഞ്ഞു. മുഖത്ത് നനവും അനുഭവപ്പെട്ടപ്പോൾ അവർ കണ്ണുകൾ പതിയെ തുറന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വീണ്ടും മഴച്ചാറ്റാണ് മുഖത്ത് നനവ് പടർത്തിയത്. മെല്ലെ അവർ എണീറ്റു. സമയം എത്രയായതെന്ന് അറിയില്ല. അടുക്കളയിൽ തട്ടും മുട്ടും. ആശ്വാസമായി. ജോലിക്കാരി കൊച്ചെത്തി. ശാരദാമ്മ ടീച്ചർ പതിയെ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. സേതുവേട്ടൻ വരാന്തയിൽ ചാരിയിരിക്കുന്നു. അവർ പതിയെ നടന്ന അടുക്കള ഭാഗത്തെത്തി. തിരക്കിട്ട പണിയിലാണ് ജാനിക്കൊച്ച്. ശാരദാമ്മയെ കണ്ടവൾ ചായ ഗ്ലാസ് വച്ചു നീട്ടി. എന്നിട്ട് 1 ഗ്ലാസ്സുമായി ഉമ്മറത്തെത്തി സേതുവേട്ടിന് കൊടുത്തു. അടുക്കി പിടിച്ചുള്ള സംസാരവും കൊഞ്ചലും ഒന്നും ശ്രദ്ധിക്കാതെ ശാരദാമ്മ ചായ ഗ്ലാസ്സുമായി മുറിയിലെത്തി. നല്ല തണുത്ത കാറ്റും ചാറ്റൽ മഴയും. ചായ കുടിച്ച ശേഷം അവർ ജനാലയിലൂടെ നോക്കി. പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം. അവരെത്തിയെന്ന് തോന്നുന്നു. തൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും കാത്ത വിഴികൾ നട്ട് അവർ കട്ടിൽ തന്നെ ഇരുന്നു. കണ്ണുകളിലൂടെ ചുടുകണ്ണ് നീർ ഒഴുകി ഇറങ്ങി. എന്തിനെന്നറിയാതെ സാവധാനം ചില്ലലമാരയുടെ അടുത്തെത്തി. അതിനകത്ത് നിന്നും സമ്മാനപ്പൊതിയെടുത്തു. തൻ്റെ കൊച്ചുമക്കൾക്കായി വാങ്ങിവെച്ചത്. അതവർക്ക് പാകമാകുമോ അറിയില്ല. എങ്കിലും അതും പിടിച്ചവർ കട്ടിൽ തന്നെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ കാത്തു കാത്തു. സമയം നീങ്ങിയിട്ടും ആരെയും കണ്ടില്ല. 2 പേർ പെട്ടെന്ന് മുറിയിൽ കയറി ഒന്നും മിണ്ടാതെ ചില്ലലമാരെ എടുത്തു പോകാൻ തുടങ്ങി. 1 നിമിഷം പകച്ചുപോയി. അവരോട് കയർത്തു. സേതുവേട്ടം കടന്നു വന്നു ദീക്ഷത്തോടെ. കയ്യിലിരുന്ന വടികൊണ്ട് ചില്ലടിച്ചു പൊട്ടിച്ചു. ചിതറി വീണ ഗ്ലാസ് കഷ്ണങ്ങൾ ശാരദാമ്മയുടെ കാലുകളിൽ കുത്തിയിറങ്ങി. ചോര നനവ് പടർത്തി.
താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകാൻ വന്നത് അതും എടുത്ത് പുറത്തേക്ക്. നെഞ്ചിലൂടെ വലിയ ഭാരം കയറ്റിയ വേദന. ദേഹം തളന്നവർ കട്ടിലിൽ വീണു നിശ്ചലയായി. ശാരദാമ്മ ടീച്ചറിന്റെ വിലപിടിച്ച പുസ്തകങ്ങളും ഓർമ്മകളുമായിരുന്നു ആ ചില്ലലമാരെ. അതുകൂടി തന്റെ കൺമുമ്പിൽ നിന്നും കൊണ്ടുപോയപ്പോൾ അതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇരുളിൽ ആ ശരീരം ചേതനയേറ്റ് കിടക്കുന്ന വിവരം ആരും അറിഞ്ഞതുമില്ല. ശാന്തിയുടെ ഏതോ തീരത്തേക്ക് അവർ നടന്നു. ഇതാണ് കഥ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.